1955 വെള്ളായണി കാർഷിക കോളേജിനോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ പഞ്ചായത്തിൽ പ്രവർത്തനമാരംഭിച്ച ഫാം 1972 കേരള കാർഷിക സർവകലാശാല രൂപം കൊണ്ടപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഫാം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. മൂന്ന് വശവും വെള്ളായണി ശുദ്ധജല തടാകത്താൽ ചുറ്റപ്പെട്ട ഈ ഫാമിൻ്റെ വിസ്തൃതി 251.73 ഹെക്ടർ ആണ്. ഇതിൽ 78.23 ഹെക്ടർ കരഭൂമിയും 173.5 ഹെക്ടർ കായലും ആണ്. വെള്ളായണി കാർഷിക കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിനും പ്രായോഗിക പരിശീലനത്തിനും അധ്യാപകർക്ക് ഗവേഷണത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ ഈ ഫാമിൽ നിന്ന് നൽകി വരുന്നു. ഇതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാല പുറത്തിറക്കിയ വിവിധ തരം പച്ചക്കറി വിളകളുടെ ഗുണമേന്മയുള്ള വിത്തുകളും തൈകളും പഴച്ചെടികളുടെ ഗ്രാഫ്റ്റ് ബഡ് ലെയർ തൈകൾ വിവിധ സുഗന്ധവ്യഞ്ജന വിളകളുടെ നടീൽ വസ്തുക്കൾ അലങ്കാര ചെടികൾ ഔഷധ സസ്യങ്ങൾ എന്നിവ ഈ കേന്ദ്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്തു വരുന്നു. പശ്ചിമ തീര നെടിയ ഇനം T2D സങ്കര ഇനം തെക്കൻ കേരളത്തിൽ കാണുന്ന കോമാടൻ എന്നീ തെങ്ങിനങ്ങളുടെ തൈകൾ ഈ കേന്ദ്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായി ഒരു വാല്യൂ അഡിഷൻ സെന്റർ ഇൻസ്ട്രക്ഷണൽ ഫാമിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. കൂൺ വിത്തുൽപാദനത്തിനായി ഒരു യൂണിറ്റ് ഈ ഫാമിൽ ഉണ്ട്. ഫാമിലെ ഉൽപ്പന്നങ്ങൾ ഇൻഫർമേഷൻ കം സെയിൽസ് കൗണ്ടർ വഴിയാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. 100 കുള്ളൻ മരങ്ങളുടെ ഒരു ശേഖരം ഈ ഫാമിന്റെ ഒരാകർഷണമാണ്. ഫാമിന്റെ ഒരു ഭാഗം ലാൻഡ്സ്കേപ്പിംഗ് നടത്തി കൊച്ചുകോവളം എന്ന പേരിൽ സംരക്ഷിച്ചു വരുന്നു. ഇവിടുത്തെ ഹൈടെക് ഗ്രീൻ ഹൗസ് ഈ ഫാമിലെ നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിനും കർഷകർക്ക് ഡെമോൺസ്ട്രേഷനുമായി ഉപയോഗിച്ചു വരുന്നു. ഗവേഷണം ഉൽപ്പാദനം എന്നിവയ്ക്ക് പുറമെ കർഷകർക്കായി വിവിധ പരിശീലന പരിപാടികളും ഇവിടെ നിന്ന് നടത്തിവരുന്നു. വിദ്യാർത്ഥികളുടെ പഠനത്തിനും പ്രായോഗിക പരിശീലനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന വെള്ളായണി ഇൻസ്ട്രക്ഷണൽ ഫാമിൽ നിന്നും കർഷകർക്ക് വൈവിധ്യമാർന്ന വിളകളുടെ വിത്തുകൾ, ചെടികൾ, കൃഷിരീതികൾ, പരിശീലനങ്ങൾ തുടങ്ങി ഒട്ടനവധി സേവനങ്ങളാണ് നൽകി വരുന്നത്.